Japanese bike nirmana kalayalla Yamaha thangala ethom pudhiya MT03 adhaayathu MT300 ennoru bike ekadesham varunnulla karyathil confirmation vandirikkana nerathe thanne idinte kochu anujanayalla MT15 irakki Yamaha nalla reethil sales il improve cheyittund long drive inde comfort vechil baaki nirthi kaniyale namukku daily commuting inu super vaahanam irikkudu enikku thonnu MT03 varumba korchudi reliability um weight um korchudi long drive okke cheyanulla comfort um koodum ellathinu ubiriyayittu parallel twin engine aanu varunnathu appo idinte power അത്യാവശ്യം മാരക പവർ എന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും തെറ്റില്ലാത്ത നല്ല കിട്ടിലാസ്ക് എഞ്ചിനായിട്ടാണ് ഈ വണ്ടി വരുന്നത് 300cc വിഭാഗത്തിൽ വരുന്ന ഈ വാഹനത്തിന് 37.7 ഹോഴ്സ് പവർ ആണ് 10,590 ൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക 29 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് നമുക്ക് ഏകദേശം 9,010 rpm തന്നെ ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും MT03 കംപ്രഷൻ റേഷ്യോ എഞ്ചിനിൽ നിന്ന് വരുന്നത് 11.2:1 എന്ന അനുപാതത്തിലാണ് അതുമാത്രമല്ല 6 സ്പീഡിൻ്റെ ഗിയർ ബോക്സാണ് വണ്ടിയിൽ വരുന്നത് ഇതിനേക്കാളും ഉപരിയായിട്ട് ഈ വണ്ടിയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഈ വണ്ടിയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് 2022 മോഡലിൽ വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷനുകൾ എന്തൊക്കെയാണ് 321cc പാരലൽ ടിൻ എഞ്ചിനാണ് വരുന്നത് 300cc കാറ്റഗറി ആണെങ്കിൽ പോലും 321cc എഞ്ചിനാണ് വരുന്നത് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയുള്ള ഫോക്ഡ് പിസ്റ്റൻസാണ് വരുന്നത് കാർബറൈസ്ഡ് കോൺ റോഡ്സും ഇതിനകത്ത് ഈ പിസ്റ്റൻസിൽ ഈ എഞ്ചിനിൽ വരുന്നുണ്ട് അത് തന്നെ അത്യാവശ്യം കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് മാക്സിമം ചെറിയ RPM തന്നെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ രീതിയിൽ ഇതിന് ഫീൽ കിട്ടും വണ്ടി റൈഡ് ചെയ്യുമ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ചെറിയ RPM തന്നെ നമുക്ക് മാക്സിമം പവർ ഈ വണ്ടിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അത് പാരലൽ ട്രിം ട്വിന്നും ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു KTMൻ്റെ ഫീലൊന്നും ആയിരിക്കില്ല അതിനകത്ത് കിട്ടത്തില്ല പക്ഷേ KTMന് ഹൈ എൻഡ് ടോപ്പ് എൻഡ് അതിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് 390 പക്ഷേ ആ ഒരു കാറ്റഗറിയാണ് നീ അത് പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി പുതുതായി വരുന്ന MT03 2022 വെർഷനിൽ ഏറ്റവും തിമിറ ഫീച്ചർ എന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ ഫോർക്കുകളാണ് സാധാരണ രീതിയിലുള്ളൊരു കാഷ്വൽ അപ്സൈഡ് ഡൗൺ ഫോർക്കുകളല്ല ഏറ്റവും പുതിയ രീതിയിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അപ്സൈഡ് ഡൗൺ ഫോർക്കുകളാണ് പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ 37mm ട്യൂബ്സാണ് ഇതിനകത്ത് വരുന്നത് ഈ പറയുന്ന ട്യൂബ്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതായത് ബെൻഡ് ആവത്തൊന്നുമില്ല മടങ്ങത്തൊന്നുമില്ല അത്യാവശ്യം നല്ല ഫേമായിട്ട് നിന്നോളും അപ്പോൾ ഈ 37mm സൈസിൽ ഇത് വരുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് ആയിരിക്കും നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ അലുമിനിയത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി പിന്നെ ട്രിപ്പിൾ ക്ലാമ്പൊക്കെ ഉൾപ്പെടുത്തി ഉള്ളൊരു ഈ അതിൻ്റെ ട്രിപ്പിൾ ക്ലാമ്പ് ഉൾപ്പെടെ അലുമിനിയാണ് ഗൈസ് അപ്പോൾ അതുമാത്രമല്ല ഈ ബൈക്കിൻ്റെ മറ്റൊരു സവിശേഷം എന്ന് പറയുന്നത് ഈ അത്യാവശ്യം കൂടിയ രീതിയിലുള്ള നല്ല സ്പെസിഫൈഡ് ആയുള്ളൊരു ഈ ഒരു അപ്സൈഡ് ആൻഡ് ഫോർക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് കോർണറിങ് ചെയ്യുമ്പോഴും പിന്നെ ആക്സലറേഷൻ കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ റൺ ചെയ്തോളും അതായത് ഒരു രീതിയിലുള്ള ഒരു ഒലച്ചിലോ നമുക്കൊരു ഡിസ്കംഫർട്ടോ ഫീൽ ചെയ്യാത്ത രീതിയിൽ വണ്ടി തന്നെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു അപ്സൈഡ് ആൻഡ് ഫോർക്ക് സഹായകരമാകും അപ്പോൾ ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു സവിശേഷം എന്ന് വെച്ചാൽ ഇതിൻ്റെ വണ്ടി വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് 35mm സ്റ്റീൽ ട്യൂബിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ട്യൂബിംഗ് എന്ന് വെച്ചാൽ മാക്സിമം സ്ട്രോങ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ലൈറ്റ് വെയ്റ്റ് വരിക്കും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹെവി വാഹനമായിട്ട് ഫീൽ ചെയ്യാതെ തന്നെ എന്നാൽ മാക്സിമം കംഫർട്ടബിളായിട്ട് കോർണർ ചെയ്യാനും ഒരു ഒരു ബെൻഡിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റിന് ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ മാക്സിമം കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചറാണ് ഈ പുതിയ വാഹനത്തിൽ വരുന്നത് ഇനി അടുത്തൊരു സവിശേഷം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള ഒരു LCD സ്ക്രീനാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ നമുക്ക് പ്രധാനമായിട്ട് കണ്ടുകൊടുക്കുന്ന പുതിയ LCD സ്ക്രീനിലാണ് അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യാനൊക്കെ എന്താ പറയുക ഇൻഫർമേഷൻ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് വണ്ടിയുടെ മാക്സിമം ഇൻഫർമേഷൻസും കണക്ടിവിറ്റിയും ഒക്കെ ഉണ്ടായിട്ടായിരിക്കും ഇനി വാഹനം വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കമ്പൽസറി ആയിട്ട് വരേണ്ടതാണ് കാരണം ഓൾറെഡി നമുക്ക് യമഹയുടെ R15 M വണ്ടി ഈ ഒരു ഫീച്ചർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ എന്തായാലും യമഹ ഒഴിവാക്കാൻ യാതൊരു സാധ്യതയില്ല ഗൈസ് ഇനി മറ്റൊരു ഫീച്ചർ എന്നതിൻ്റെ ഏറ്റവും പുതിയ രീതിയിലുള്ള ABS ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്യുവൽ ചാനൽ ABS ആണെന്ന് മാത്രമല്ല അത്യാവശ്യം ഡയമീറ്റർ കൂടിയുള്ള ABS ഡിസ്കുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 298mm ആണ് ഫ്രണ്ട് ഡിസ്കിൻ്റെ ഡയമീറ്റർ വരുന്നത് അതിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് 2 piston കാലിപ്പറാണ് ഇതിനകത്ത് വരുന്നത് അത് ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സാണ് വരുന്നത് അപ്പോൾ പുറകിലത്തെ വീലുകൾ ഇപ്പോൾ അത്യാവശ്യം 220mm സൈസുള്ള ഡിസ്കുകളൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നാൽ പോലും ഇതിൻ്റെ ABS എന്ന് പറയുന്നത് ബേസിക്കായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ABS ഉണ്ട് അതിപ്പോൾ മിക്ക വാഹനങ്ങളിലുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ABSൻ്റെ ആ ഒരു ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് നിങ്ങളിത് ടെസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് മനസ്സിലാവുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ LED ടച്ചിങ് ആണ് അടുത്തൊരു ഫീച്ചർ ഇപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ തുടങ്ങി എല്ലാ ഫീച്ചേഴ്സും ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ലൈറ്റുകളും LED ആണ്
അപ്പോൾ അത്യാവശ്യം ഡൈനാമിക്കായുള്ള നല്ല കിട്ടുമായിട്ട് LED ഫീച്ചേഴ്സാണ്. പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഷേപ്പ് എന്നൊക്കെ പറയുന്നത് എടുത്ത് പറയേണ്ടതാണ്, ഒരു ചെറിയ ഇൻഡിക്കേറ്ററാണ്. പക്ഷേ എന്നാൽ പോലും ഒരു നമുക്ക് കാണാനൊക്കെ ഒരു ഒരു അഗ്രസീവ് ലുക്കൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ LED ലൈറ്റുകൾക്കും LED ആയുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ സാധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് ലുക്ക് തന്നെയാണ്, ഒരു സ്കൾ ഷേപ്പ് തന്നെയാണ്. കുറച്ചുകൂടി LED ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട് നേരത്തേതും. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എർഗണോമിക്സ് ആണ്. ഇതിൻ്റെ എർഗണോമിക്സിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. സീറ്റിംഗ് പൊസിഷനിലും സീറ്റിൻ്റെ മെറ്റീരിയലിലൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2022 അപ്ഡേറ്റഡ് വെർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് നമ്മളൊരിക്കലും ഇതിൻ്റെ പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്ത് നടക്കില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നുള്ളൂ, നേരത്തെ ഉണ്ടായിരുന്ന വെർഷനിലും കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയുള്ള എർഗണോമിക്സ് ഒക്കെ ആയിട്ടാണ് വണ്ടി വരുന്നത്. പിന്നെ അത്യാവശ്യം അഗ്രസീവ് ആയുള്ള ഒരു ഡിസൈനാണ് എടുത്ത് പറയേണ്ടത്. MT03 ഒരു കൂൾ ലുക്കാണ് വണ്ടി നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വണ്ടി എടുക്കാനുള്ളൊരു സ്കോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാരലൽ ടിൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ LED അത്യാവശ്യം നല്ല പുതിയ രീതിയിലുള്ള LED, പിന്നെ ഇതിൻ്റെ ആ ഒരു പുറകിലത്തെ ടയറിൻ്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത്. അത്യാവശ്യം നല്ല സൈസുള്ള ടയറാണ്. ആ ടയറുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യമഹയെ കണ്ടിരുന്ന യമഹയുടെ ആ MT15 അല്ലെങ്കിൽ R15 MLO കണ്ടിരിക്കുന്ന ആ രീതിയൊന്നുമല്ല, കുറച്ചുകൂടി വൈഡായിട്ടുണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യും. എനിക്ക് ആ ടയറുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുള്ളത് യാതൊരു സംശയമില്ല. പിന്നെ ഇതിനകത്ത് കളറുകൾ എന്ന് പറയുന്നത് ഐക്കൺ ബ്ലൂ ആണ്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റോം ഫ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അതൊരുതരം ഒരു ചെളി കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരുതരം ആഷ് കളർ പോലത്തെ ഒരു കളറാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ടെക് ബ്ലാക്കാണ്. ടെക് ബ്ലാക്ക് നിങ്ങൾക്കറിയാം യമഹയുടെ ഒരു ടെക്നിക്കൽ നോർമലി വരുന്ന ബ്ലാക്കാണ്. അത് ഒരു ഗ്ലോസിങ് ഉള്ളൊരു ടൈപ്പ് ബ്ലാക്കല്ല, ഇച്ചിരി ഒരു മാറ്റ് ബ്ലാക്ക് പോലത്തെ ഒരു ടൈപ്പ് ബ്ലാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ആ ഒരു ഐക്കൺ ബ്ലൂ തന്നെയായിരിക്കും. നാട്ടിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ റെഡ് എടുക്കും. പിന്നെ അതിൻ്റെ വൈറ്റ് വിത്ത് റെഡ് കോമ്പിനേഷനൊക്കെ ഉണ്ട്. ഇത് ഇറങ്ങുമോ അറിയില്ല, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഏതൊക്കെ കളർ ഉണ്ടാവും എന്നും അറിയത്തില്ല. ഓൾറെഡി R15 MLൽ തന്നെ കുറേ കളറുകൾ അവരിപ്പോൾ ഇറക്കുന്നില്ലല്ലോ. മുമ്പ് യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു, ഫ്ലൂറസെൻ്റ് യെല്ലോ ഒക്കെ, പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ബേസിക്കായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യണം എന്നുള്ള യാതൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ KTM പവറൊന്നും അത്രയും മാരക പവറൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ പല ഇറങ്ങുന്ന പല വാഹനങ്ങളുടെ മാരക പവറൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പാരലൽ ടിൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടും. യമഹേനെ ആരാധിക്കുന്ന ഒരാളാണെങ്കിലും ഉറപ്പായിട്ടും ഒരു പ്രീമിയം യമഹയുടെ വാഹനം കൊണ്ട് കിടക്കുന്ന ഫീൽ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി വേറൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ, ബൈ.